നമസ്കാരം. ചൈന 2021-ൽ ലോകത്തിന് എങ്ങനെ ഭീഷണിയാകും എന്നതിനെക്കുറിച്ച് ഞങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫ് ശ്രീ രാജേഷ് പിള്ള രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വിശദമായ സ്റ്റോറി നൽകിയിരുന്നു. ഒരുപാട് പ്രേക്ഷകർ ആ വാർത്തകൾ കാണുകയും കൃത്യമായി തന്നെ അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമ്മളോട് കമൻറ്റുകളായും മെസ്സേജുകളായും ഒക്കെ ചോദിക്കുകയും ചെയ്തിരുന്നു. ചൈന എന്ന് പറയുന്ന ഒരു ചതിയൻ രാജ്യം, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം ലോകത്തിന്, പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് എങ്ങനെ ഭീഷണിയാകുന്നു എന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ ചൈനയുടെ രീതികളും കാര്യങ്ങളും ഒന്നും പ്രവചിക്കാൻ പോലും പറ്റില്ല. കാരണം അത്രയും ക്രൂക്കഡായ, അത്രയും കുൽസിത പ്രവൃത്തികളും ഗൂഢലക്ഷ്യങ്ങളോടും കൂടിയാണ് ചൈന ലോകത്തെ തന്നെ സമീപിക്കുന്നത്. കൂട്ടിന് പാകിസ്ഥാനാണ് ചൈനയ്ക്ക് ഉള്ളത്. ചൈന വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് ശ്രീലങ്കയിലും മാലദ്വീപ്സിലും ഒക്കെ നടത്തിയ വ്യാപകമായ കയ്യേറ്റങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ തുറമുഖങ്ങൾ ഉൾപ്പെടെയുള്ള ആ ഒരു മേഖലയിലേക്ക് ചൈന കടന്നു കയറി ആ പ്രദേശങ്ങൾ സ്വന്തമാക്കുന്ന രീതികളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഇതിനു മുൻപും അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തിരുന്നു. ഇതിപ്പോൾ ഒരു പുതിയ റിപ്പോർട്ട് വരുന്നത് അമേരിക്കയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ അമേരിക്കക്കാർ എടുത്ത് ദൂരക്കളഞ്ഞ, അല്ലെങ്കിൽ തൊഴിച്ച് പുറത്താക്കിയ, ചവച്ച് തുപ്പിയ കുറേ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉടമസ്ഥതയിലുള്ള, അവർക്ക് കൂടി പങ്കുള്ള കുറേ കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, 3 ചൈനക്കാർ പല പല ആപ്ലിക്കേഷനുകളിലൂടെ ഇന്ത്യക്കാർക്ക് വായ്പ നൽകാമെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച്, അങ്ങനെ കുറേ പേരെ പറ്റിച്ച വാർത്തയുണ്ടായിരുന്നു. അവർ അറസ്റ്റിലായി എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. കാര്യമറിയില്ല. എന്തൊക്കെയായാലും ഇങ്ങനെ അധിനിവേശം നടത്തി പലതരത്തിലുള്ള തന്ത്രങ്ങളുമായി ചൈന ഇങ്ങനെ ഇന്ത്യയിലും അതുപോലെയുള്ള രാജ്യങ്ങളിലുമൊക്കെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു സുപ്രധാന വിവരമാണ് നമുക്ക് പറയാനുള്ളത്. അമേരിക്ക നിരോധിച്ച ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉടമസ്ഥതയിലുള്ള 35 കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതായുള്ള വളരെ നിർണായകമായ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ചൈന ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനികളിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ട് എന്ന് സൺഡേ ഗാർഡിയൻ എന്ന അന്താരാഷ്ട്ര മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് December 28 പുറത്തുവിട്ട റിപ്പോർട്ടിൽ 35 ചൈനീസ് കമ്പനികളുടെ വിശദ വിവരങ്ങൾ സഹിതമുള്ള പട്ടിക പുറത്തുവിട്ടിരുന്നു. എയ്റോ എഞ്ചിൻ കോർപ്പറേഷൻ ഓഫ് ചൈന, ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈന, ചൈന അക്കാഡമി ഓഫ് ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി, എയ്റോസ്പേസ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രി കോർപ്പറേഷൻ, എയ്റോസ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി കോർപ്പറേഷൻ, ചൈന കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് കൺസ്ട്രക്ഷൻസ് കമ്പനി തുടങ്ങി 35 കമ്പനികളുടെ പേര് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ചൈന ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി കോർപ്പറേഷൻ. അപ്പോൾ ഇവയെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി, ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുമായി ബന്ധമുള്ള കമ്പനികളാണ്. മാത്രമല്ല പലതരത്തിലൂടെ ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള അനുമതി പല മേഖലകളിലൂടെ തേടിക്കൊണ്ടിരിക്കുന്ന ചില കമ്പനികളുമുണ്ട്. ഇത് ചൈനയുടെ അധിനിവേശത്തിൻ്റെ, അല്ലെങ്കിൽ ചൈന ഇന്ത്യയിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. ഇത് പറയുന്നത് ഒരു സുരക്ഷാ കാരണം കൂടിയാണ്. കാരണം ഇവയുടെയൊക്കെ, ഇവയും ഒക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ കമ്പനികളും ചിലത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ കമ്പനികളൊക്കെ തന്നെ ഇപ്പോൾ വളരെ കാര്യമായി തന്നെ ഈ വിഷയത്തിൽ ഇവരുമായുള്ള അലയൻസും മറ്റു കാര്യങ്ങളും ഒക്കെ വിടാൻ കൂടി തീരുമാനമെടുത്തിരിക്കുന്നു. കേന്ദ്ര സർക്കാർ, കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അങ്ങനെയുള്ള ഓഫീസുകളും കാര്യങ്ങളും ഒക്കെ തന്നെ, അല്ലെങ്കിൽ ഈ വ്യവസായ മന്ത്രാലയം, കേന്ദ്ര വ്യവസായ മന്ത്രാലയം ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ശക്തമായ തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ചൈനയുടെ ഒരു അധിനിവേശത്തിൻ്റെ കഥയുടെ ഒരു ബാക്കിപത്രം കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവേശനം. ഇത്തരത്തിൽ വിവിധ കമ്പനികളുമായി ഇങ്ങനെ എത്തി ഇന്ത്യയുമായി സഹകരിച്ച്, അല്ലെങ്കിൽ ഇന്ത്യയിൽ, ഇന്ത്യൻ മാർക്കറ്റ് അടക്കം ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളടക്കം പിടിച്ചെടുക്കാനുള്ള, ഇത് ഒരു തരത്തിൽ ഈ നീരാളിപ്പിടുത്തമാണ്. അതായത് പല കൈകളിലൂടെ വളഞ്ഞ് ഭാരതത്തെ അടക്കമുള്ള രാജ്യങ്ങളെ പിടിച്ച് കൈപ്പിടിയിലൊതുക്കാനുള്ള ചൈനയുടെ ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇതിപ്പോൾ അതിർത്തി പ്രദേശത്ത് എവിടെയായാലും, ലഡാക്കിലായാലും എവിടെയായാലും, അരുണാചൽ പ്രദേശിലായാലും യുദ്ധസമാനമായ അന്തരീക്ഷമുണ്ടാക്കി ഇന്ത്യയെ പ്രതിരോധത്തിലാക്കി, അല്ലെങ്കിൽ സാമ്പത്തികമായി ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ പിടിച്ചു വലിച്ചു താഴെയിടാൻ പറ്റുമോ എന്ന തരത്തിലാണ് ഈ 35 കമ്പനികളും പ്രവർത്തിക്കുന്നത്. കൂടുതൽ കൂടുതൽ കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം, അല്ലെങ്കിൽ വ്യാവസായിക രംഗം കൈപ്പിടിയിലാക്കാനുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെന്നാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങൾ, ആഗോളതലത്തിലുള്ള മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. കാരണം അമേരിക്ക
അമേരിക്കയിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ചെന്നു, അവിടെ അവരുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും വിലയിരുത്തിയ ശേഷം അവർ ചെയ്യുന്നത് ഒരു വ്യവസായമല്ല, അല്ലെങ്കിൽ സുതാര്യമായ ഒരു വ്യവസായമല്ല എന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് മനസ്സിലാവുകയും അമേരിക്ക അവർക്ക് അനുമതി നിഷേധിക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെയൊക്കെ ബാക്കി ഭാഗമായിട്ട് ഇന്ത്യയിലും ഇത്തരം കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വളരെ പേടിപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കേന്ദ്ര മന്ത്രാലയങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിൽ വിശദമായി പരിശോധിച്ച് നടപടി എടുക്കും എന്നാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ സീരിയസ് ആയി തന്നെ വളരെ കാര്യമായി തന്നെ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കും. അതിനുവേണ്ട നടപടികൾ, അതിനുവേണ്ട പരിശോധനകളൊക്കെ ഉണ്ടാകും. ഒരു ചൈനീസ് കമ്പനി ഇവിടെ ചൈനീസ് ആപ്പുകളൊക്കെ നിരോധിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ഒരു ചൈനീസ് കമ്പനിയും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. ചൈനയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഈ കേരളത്തിലുള്ള പല ചൈനീസ് മാളുകളൊക്കെ ഉണ്ടല്ലോ, ചൈനീസ് സ്റ്റോറുകൾ, അതിൻ്റെയൊക്കെ പേര് മാറ്റിയിട്ടുണ്ട്. വരുന്ന സാധനങ്ങൾ വില കുറഞ്ഞ പ്ലാസ്റ്റിക് ഐറ്റമാണ്, ചിലത് ചൈനീസാണ്, ചൈനീസ് ഐറ്റംസ് ആരും എടുക്കുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ചൈനീസ് ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട നയങ്ങളിൽ ശക്തമായ തീരുമാനം ഇന്ത്യ എടുത്തിട്ടുണ്ട്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് ഒരു 70% മേൽ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. മറ്റ് ചില കമ്പനികളൊക്കെ എഗ്രിമെൻറ്റും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവരും ഏതാനും ഒരു 6 മാസത്തിനകം അല്ലെങ്കിൽ 1 കൊല്ലത്തിനകം 2 കൊല്ലത്തിനകം ഈ ഇറക്കുമതിയൊക്കെ നിരോധിക്കും. അപ്പോൾ ചൈന വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പോൾ അതിനൊരു ബദൽ എന്നുള്ള നിലയ്ക്കാണ് ഈ ചൈനീസ് കമ്പനികളൊക്കെ ഇന്ത്യയിൽ പ്രവർത്തനം ഇങ്ങനെ നടത്താനുള്ള, നേരത്തെ ഉള്ള കമ്പനികൾ തന്നെയാണ്, അവ പ്രവർത്തനം അത് കൂടുതൽ ഏകോപിപ്പിക്കാനും കൂടുതൽ ശക്തമാക്കാനുമുള്ള തീരുമാനമെടുത്തത്. ഇത് ഒരു അപകടമാണ്, ഇതൊരു വ്യാവസായിക അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വ്യാവസായിക അപകടമാണ് ചൈന ഇവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഭാരത സർക്കാരിന് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ജനങ്ങളും ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ചൈനയുടെ രീതി, കള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ രീതി ഇതാണ്. എല്ലാത്തിനെയും ഇങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കും, പക്ഷേ ഇവരെല്ലാവരും പരാജയപ്പെട്ടു പോകും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയെ അങ്ങനെ ഒതുക്കാനും കൈപ്പിടിയിൽ ഒതുക്കാനും ഇന്ത്യൻ വ്യവസായം ചൈനീസ് വ്യവസായമാക്കി മാറ്റാനുമൊന്നും ഇനിയിപ്പോൾ ഷീ ജിൻപിങ് അല്ല, ഷീ ജിൻപിങ്ങിൻ്റെ പിതാമഹന്മാർ വിചാരിച്ചാൽ കൂടി നടക്കും എന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ ഭാരതം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്, ഇവിടെ കാര്യങ്ങൾ നോക്കുന്നത് ഇച്ഛാശക്തിയും നട്ടലുമുള്ള ഒരു സർക്കാരാണ്. നിങ്ങളുടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഉടായ്പകളുമായി ഇനി ഇതുവഴി വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.